ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീട്ടിലെ ഏത് ടൈപ്പ് സ്റ്റീൽ പാത്രത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാവുന്ന ഈ ഒരു കേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുട്ടയോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഓവനില്ലാതെ വെറും 20 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1/2 കപ്പ് അളവ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചെറു ചൂടോടു കൂടിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വിനാഗിരിക്ക് പകരം 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. റിഫൈൻഡ് ഓയിൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/3 കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പും 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് അളവ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് ഒന്നും കൂടെ മധുരം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പും 1-2 ടേബിൾ സ്പൂണും പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് നമ്മളുടെ പാലുമായിട്ട് യോജിച്ച് വരണം. ആ ഒരു പഞ്ചസാര തരികളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കുമ്പോഴും ആ ഒരു പഞ്ചസാര കടിക്കാൻ വേണ്ടി കിട്ടും. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1 കപ്പ് അളവ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു 2-3 പ്രാവശ്യം വേണമെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ 1 പ്രാവശ്യം മാത്രമേ അരിച്ചെടുത്തിട്ടുള്ളൂ. ഇതൊരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. അരിപ്പയിലൂടെ തന്നെ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ കൊക്കോ പൗഡറിലായാലും ബേക്കിംഗ് പൗഡറിലായാലും ബേക്കിംഗ് സോഡയിലൊക്കെ ആയാലും കട്ടകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് യോജിച്ച് വരാനും സഹായിക്കും. ഇത് നമ്മളുടെ കേക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതാ ഇപ്പോൾ പൊടികൾ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പം പൊടികൾ മൊത്തത്തിൽ ചേർത്തതുകൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ഈ ഒരു പ്രോസസ്സ് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതും ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ സമയം വേണ്ടി വരും. അപ്പോൾ അതാ ഞാനിപ്പം ഫോൾഡിങ് ആൻഡ് കട്ടിംഗ് മെത്തേഡിലാണ് യോജിപ്പിച്ചെടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരുപാട് ഇട്ടിളക്കാതെ ഈ ഒരു രീതിക്ക് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കേക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ബാറ്റർ ഇപ്പം ഞാനിപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവ് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിതിപ്പോൾ ഡബിൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ കാഡ്ബറീസും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനിയിപ്പം നമ്മളുടെ ബാറ്റർ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാലെപ്പോഴും റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ചെറു ചൂടായിട്ടുള്ളതോ ആയിട്ടുള്ള പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ അതാ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ പാൽ ആവശ്യമായിട്ടുള്ളത് അത്രമാത്രം ചേർത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളുടെ ബാറ്റർ ഒരുപാട് ഒഴുകുന്ന ടൈപ്പ് ബാറ്ററൊന്നും അല്ല വേണ്ടത്. ഞാനിപ്പം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് കട്ടിയും അല്ല, ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ സ്റ്റീൽ പാത്രത്തിലാണ്. ഇത് നമ്മളുടെ കറിയൊക്കെ കൊടുക്കുന്ന ആ ഒരു പാത്രമാണ്. ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഗ്ലാസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ ഇല്ലേ, അതിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. എണ്ണയോ ബട്ടറോ തടവി കൊടുക്കാവുന്നതാണ്.
ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പം കുറച്ച് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മൈദ ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഇപ്പോൾ എല്ലാവരുടെ ഉണ്ടാവണം എന്നില്ല, എന്നാൽ ഈ ഒരു രീതിക്കാണെങ്കിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള മൈദ നമുക്ക് മാറ്റിക്കളയാം, അതിൻ്റെ ആവശ്യമില്ല. അത് നന്നായിട്ട് കൊട്ടിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നിറച്ചൊഴിക്കരുത്, നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ടേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എയർ ബബിൾസ് നല്ലപോലെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം, നല്ലപോലെ ടാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സ്ക്യൂവറിനെ കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിരിക്കുന്ന ബദാമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരല്പം ഡീപ്പായിട്ടുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഉപ്പൊന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പാത്രം കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ഉപ്പിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ഉപ്പ് തന്നെ നിങ്ങൾ എപ്പോഴൊക്കെ ബേക്കിംഗ് ചെയ്യുന്നോ ആ ഒരു സമയത്തൊക്കെ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏകദേശം 1.5 കപ്പളവ് ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഡൗട്ടിനുള്ള ക്ലിയറൻസാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ വേറൊരു പാത്രവും ഒരു പ്ലേറ്റും വെച്ചിട്ട് ഇതുപോലെ സ്റ്റാൻഡായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് നമ്മൾ 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ചൂടാക്കി വന്നതിന് ശേഷം വേണം നമ്മളിതുപോലെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓവനിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം മൂടി അടച്ച് വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവനിലാണെങ്കിലും 180 ഡിഗ്രിയിൽ 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. 20 മിനിറ്റ് നേരമാകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടോ സ്ക്യൂർ ഉപയോഗിച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ നിൽക്കും. ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം സൈഡിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കയ്യിൽ വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമ്മളുടെ കയ്യിലേക്ക് കേക്ക് ഡീമോൾഡ് ആയിട്ട് വന്നോളും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ആ ഒരു ചോക്ലേറ്റ് ചിപ്സും നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും. അതൊരു പ്രത്യേക രുചിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇനി ബേക്കറിയിൽ നിന്നൊന്നും കേക്ക് വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വീട്ടിലെ ഏത് ടൈപ്പ് പാത്രത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു കേക്ക് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.